ഓക്കെ. എന്റെ പേര് സീജോ. ചാലക്കുടിക്കടുത്ത് കണ്ണിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വീട്. ഓക്കെ, ഞാനൊരു കാര്യം എണ്ണ കമ്പനികളും ഗവൺമെന്റും ഏജൻസികളും നമ്മളെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് എച്ച് പി ഗ്യാസാണ് ഞാൻ വാങ്ങിച്ചത്. സാധാരണ നിലയ്ക്ക് ഒരു സിലിണ്ടർ വാങ്ങിച്ചാൽ ഞങ്ങൾ 40 ദിവസം വരെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ 20 ദിവസം കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഗ്യാസ് കഴിഞ്ഞു. പക്ഷെ ഞാനിതെടുത്ത് ഗ്യാസ് എടുത്ത് കുലുക്കി നോക്കിയപ്പോൾ ഇതിനകത്ത് ഗ്യാസ് ഉണ്ട്. തിരുമുന്ന ശബ്ദം നിങ്ങൾക്ക് ചിലപ്പോ കേൾക്കാൻ പറ്റുമായിരിക്കും. കേട്ടോ, ഗ്യാസ് ഉണ്ട്, പക്ഷെ ഗ്യാസ് വരുന്നില്ല. എന്തുകൊണ്ടാ വരാത്ത എന്നറിയാൻ വേണ്ടിട്ട് ഇതിൽ എത്ര ഗ്യാസ് ഉണ്ടെന്ന് ഞാൻ ആദ്യം ചെക്ക് ചെയ്തു. ഇപ്പൊ കാണിച്ചു തരാം എത്ര കിലോ ഗ്യാസ് വരുന്നത്. ഗ്ലാസ് ആണ് നോക്കി കൊടുക്കാം. പത്ത് കിലോ, 20, ഓക്കെ 21, 21.5, 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
ഇരുപതര കിലോ ഒരു കൂടുതൽ ഗ്യാസ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ സിലിണ്ടറിന്റെ വെയിറ്റ് ഉണ്ടോ? അത് ഇരുപതര കിലോ. ഇരുപതര കിലോ ഇതൊന്ന് വെയിറ്റ് എടുത്തോ. ഈ സിലിണ്ടറിന്റെ തൂക്കം മാത്രം 15.7 ആണ്. ഓക്കെ, ഇതിൽ ഗ്യാസ് 14.something ഗ്യാസ് വരണം, 14.2 ഗ്യാസ് വരണം. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പറയുമ്പോ 15 നിന്നും ടോട്ടൽ വെയിറ്റ് 20.5 കിലോയിൽ നിന്നും 14.2 കിലോ കഴിക്കുമ്പോൾ ഏതാണ്ട് 5 കിലോയോളം ഗ്യാസ് ഇതിനകത്തുണ്ട്. പക്ഷെ ഗ്യാസ് വരുന്നില്ല. ആ ഗ്യാസ് എവിടെ പോയി? പോരാത്ത എന്തുകൊണ്ടത്? ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ യാതൊരു മാർഗമില്ല. എന്നിട്ട് ഞാനിത് ചെക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഇത് ഗ്യാസ് ചെക്ക് ചെയ്യണം. ഇങ്ങോട്ട് പോയോ. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഞെക്കി, അതായത് ഒരു സാധനം വെച്ച് ഞെക്കാണ്. ഗ്യാസ് വരണ്ടോ? ഒരല്പം ഗ്യാസിന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ. ഗ്യാസ് ഇല്ല, വരുന്നില്ല. എന്താണ് കാരണം? അതറിയാൻ വേണ്ടി ഞാൻ ഈ ഗ്യാസ് മറച്ചു വെച്ചു. എന്തുകൊണ്ടാണ് വരാത്തെന്ന്? ഓക്കെ, അടിയാസ്. ഈ അതേപോലെ തന്നെ അതേ ഇത് സാധനം ഉപയോഗിച്ച് ഞാൻ ഗ്യാസിൽ നിന്ന് മറച്ചു വെച്ചു. വരുന്നു ഒരു ദിവസത്തെ കണ്ട. ഇതിനകത്ത് എന്താണ്? വെള്ളം കണ്ട. നോക്കിയോളൂ, ഇത് വെള്ളമാണ്. ഈ വെള്ളം എങ്ങനെ വന്നു? ഞാൻ എന്നിട്ട് അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോ അവര് പറയുന്നു നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കി വാങ്ങണ്ടായിരുന്നില്ലേ. ഞാനിത് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി വാങ്ങും? ഇവിടെ ചെക്ക് ചെയ്യാനായിട്ടുള്ള മെഷീനറീസോ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? തൂക്കണ്ടാവണം. ഏതാണ്ട് 5 കിലോയോളം വെള്ളമാണ് ഇതിനകത്ത്. അപ്പൊ 5 കിലോ വെള്ളം എന്ന് പറയുമ്പോൾ 1000 രൂപയില് ഏകദേശം 900 something ആണ് ഗ്യാസിന്റെ വില. അപ്പൊ 5 കിലോ ഗ്യാസ് എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? ഏതാണ്ട് 500 രൂപയുടെ അടുത്ത്. 500 ഇല്ല, 14 കിലോയില് 300 രൂപയുടെ അടുത്താണ് ഗ്യാസ് നമ്മളെ പറ്റിച്ചേക്കുന്നത് ഇതിൽ നിന്ന്. നിങ്ങൾ പറ, ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഗ്യാസിന് ഈ പൈസ ആര് തരും? 300 രൂപ. ഇതേപോലെ എത്ര ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്? എത്ര കോടി രൂപയാണ് ഇതിനകത്ത് അറിയപ്പെടാതെ പോകുന്നുണ്ട്? ഓക്കെ, നിങ്ങളിത് ഷെയർ ചെയ്യണം എല്ലാവരും, എന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഈ കൊള്ള നമ്മളെങ്ങനെ തീർക്കും? നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ.